swim kat rumah raya ni gonjal. Swim tu gonjal leh caci. Swim tu gonjal lah. Soup pun dah. നമസ്കാരം, അമൃതാണ്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഇവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഹൗ യു ഫീൽ ഡാ കൊച്ചാ? നീ അവിടെ ഒളിച്ചും പാത്തും പോയിരിക്കുക, നീ ആ ഫുഡ് എടുത്ത് മാറ്റിപോയി, മണം അടിച്ച് കറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ റിലേറ്റീവിനായിട്ട് കുറച്ച് ഫുഡ് വാങ്ങിച്ചു ഞങ്ങൾ, അതിൻ്റെ മണം ഇതിനകത്ത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ സ്മെൽ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു എന്താണ് ടെംപ്റ്റിംഗ് ഫീലിംഗ് അല്ലേ. അപ്പം ഞങ്ങൾ കഴിവതും എല്ലാ വീക്കെൻഡ്സും ഒക്കെ ഇതുപോലുള്ള അടുത്തുള്ള, അതായത് വളരെ നിയർ എക്സസിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. മിക്കവാറും ബീച്ചസാണ്, കാരണം നമ്മുടെ വീടിനടുത്തായിട്ട് ബീച്ചസാണ് നമുക്ക് കൂടുതലും. എന്നാൽ കുറച്ചൊരു ഹില്ലി ഏരിയ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണ സ്ഥലം. ഞങ്ങൾ ഓൾറെഡി ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോ കണ്ടൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പം എന്താണ് മാറ്റം വന്നതെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഡ്രൈവറും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആദ്യം ഒന്ന് പോയി ഒന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മളെല്ലാം കൂടെ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇനിയുള്ള യാത്രകളിലൊക്കെ ഇവരെ ഒന്ന് ഡ്രൈവിങ്ങിൻ്റെ ബേസിക്സ് ഒന്ന് അവർക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങാനുള്ള ഒരിതൊന്നും ആയിട്ടില്ല. സൈസ് വൈസ് മൂത്ത ആളിന് വലിയ കുഴപ്പമില്ല, അതിനെ കൊണ്ട് ഓടിക്കാനൊക്കെ പറ്റും. അതിനുള്ള ഒരു ഓവറോൾ ലെങ്ത്, കാലിൽ ക്ലച്ചും ബ്രേക്കും ഒക്കെ ചവിട്ടത്തക്ക വിധത്തിലുള്ളൊരു ഹൈറ്റൊക്കെ ആർജിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ ആര് ഡ്രൈവ് ചെയ്താലും, ഈവൻ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും സെക്കൻഡോ തേർഡിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് വരെ എനിക്ക് ഈ ഒരു സ്കൂൾ ബസ്സിൽ ആ ചേട്ടൻ ഓടിക്കുന്നതൊക്കെ ഇങ്ങനെ കാണാനോ ആ ഗിയറൊക്കെ മനുവർ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ കീനായിട്ട് അത് ഒബ്സർവ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഓരോ സ്ഥലങ്ങളും എത്തുമ്പോഴത്തേക്ക് ഏത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം, ഏത് ഗിയറിലാണ് അവർ ഓടിച്ച് കയറ്റുന്നത് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ മനസ്സിൽ പഠിച്ചു വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഭാവിയിൽ ഡ്രൈവ് ചെയ്യുന്ന അവസരത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് വളരെ ഈസിയായി മാറി. കാരണം അവരുടെ ആ ഒരു ജെസ്റ്റേഴ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതങ്ങനെ മെനുവർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇവരെ ഒന്നൊന്നര കയറ്റവും ഒക്കെയാണ് ഇവിടെ. റോഡ് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ക്രോൾ ചെയ്ത് അങ്ങ് കയറിക്കോളും. ചേച്ചി ആക്സിലേറ്റർ ഒന്നും ചവിട്ടുന്നില്ല. എന്താ നമ്മളെ കാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് വലിയ കുഴിയാണ്. പുള്ളി കാണുന്നല്ല, കുഴപ്പമില്ല, ഇറ്റ്സ് വെരി ഈസിലി മനോറബിൾ. നമുക്ക് ഇവിടെ കൊണ്ടു നിർത്തി ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ നല്ല രസമുണ്ട് അല്ലേ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇരുട്ടാ അവിടെ, നമുക്ക് ഇപ്പൊ തന്നെ കൊണ്ടിട്ടില്ല. ബാഹുബലി സെറ്റാ, നമുക്ക് ഇവിടെ ഇട്ട് തിരിക്കാം. വേണ്ട, നമ്മൾ ഇവിടെ ഇട്ടങ്ങ് തിരിച്ചടാ. ഇനി ആരെങ്കിലും വന്ന് ഇതൊക്കെ വല്ല ആരുടെങ്കിലും പ്രോപ്പർട്ടി ആണെന്നൊന്നും അറിയാൻ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ആറൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നതല്ലേ. ഇങ്ങനെയാണ് മനുഷ്യൻ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സാധനം നമ്മളെയും തോണ്ടി ഇതിനടിയിൽ തന്നെ നയിക്കുന്നത്. കംപ്ലീറ്റ് റോഡ് ശരിയാക്കി ഇട്ടിരിക്കും. അതുകൊണ്ട് ഇനി ഇപ്പൊ അവിടെ ക്ലിയർ ചെയ്ത്, അതുകൊണ്ട് ഇനി നല്ല ഈസി ആയിട്ട് നമുക്ക് കയറി പോവാം. സോ അപ്പൊ ആറ്റിങ്ങലല്ല, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റില് താമസിക്കുന്നവർക്കൊക്കെ ഒരു ഈവനിങ് ഡേ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഫസ്റ്റ് ഗിയറിലെ കയറത്തുള്ളു. എങ്ങനെയുണ്ട്? ഒരു ചെറിയൊരു ഹെയർ പിൻ, ഒരു മിനി ഹെയർ പിൻ. ഇവിടെ ഒത്തിരി ടഫാണ്. ഡ്രൈവർ അങ്ങനെ കൂളായിട്ട് കയറുക. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ആറുപേരെ ഏഴുപേരെ ഒക്കെ ഇരുത്തി ഈസി ആയിട്ട് കയറി പോവാന്ന്. സെക്കൻഡ് ഗിയറിലോട്ടൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. സെക്കൻഡ് ഗിയറിൽ കയറി പോവല്ലേ. അറച്ചു ഫസ്റ്റ് ഗിയർ. അവിടെ തന്നെ തളന്നു പോയി. വാവ്, അങ്ങനെ ഇതാണ് നമ്മുടെ ആയിരവല്ലി ക്ഷേത്രം. നമ്മൾ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടാവൂല്ലേ, അതുവഴി കയറി പോകും. ട്രൈ ചെയ്യാം. നെർവസ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇടാ, ഒരു ബാക്ക്ഡ്രോപ്പിൽ അമ്പലത്തിന് വെച്ചോണ്ട് കുറച്ച് സ്നാപ്സ് ഒക്കെ എടുക്കാം. വന്നിട്ടില്ല കൊച്ചിനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കൊച്ചു വന്നിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് അമ്പലത്തിലൊന്ന് ജസ്റ്റ് അമ്പലം തുറന്നില്ലെന്ന്. അമ്പലം തുറക്കാൻ ഇത്തിരി സമയം. ഇവിടെയൊക്കെ ലൈറ്റ്സ് ഒക്കെ അവർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആ പൊത്തിലൊക്കെ പാമ്പ് കാണാം, പറയാൻ പറ്റത്തില്ല. ആംഗിളിൻ്റെ അടുത്ത് അമ്പലം എത്ര മണിക്ക് തുറക്കും എന്ന് വെച്ചാൽ
ആരോഗ്യമൊക്കെ കുറച്ച് കഴിഞ്ഞു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ.